ഹലോ നമസ്കാരം എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എപ്പിസോഡാണ്. യെസ്, നിറഞ്ഞു കവിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കിഴി. തുളുമ്പോ തുളുമ്പുന്നു. നമുക്ക് എന്തായാലും ഒരു കിഴി എടുക്കാം, എന്താണെന്ന് നോക്കാം. ആദ്യമേ ഇവൻ പരാജയത്തിലേക്ക് പോകുന്നെന്ന് അറിയാം. ഫസ്റ്റ് കിഴി, ഒരു കിഴി ഒറ്റ കിഴി മതി നിന്നെ പരാജയപ്പെടുത്താൻ. എനിക്ക് ഓക്കെ, ഫസ്റ്റ് കിഴി ഡി 50, ധനുഷിന്റെ 50-ാമത്തെ ചിത്രം. നമ്മുടെ നെൽസനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പ്രൊഡക്ഷൻ നമ്മുടെ സൺ പിക്ചേഴ്സ്. എന്തായാലും ചിത്രത്തിൽ എസ് ജെ സൂര്യ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നു. പിന്നെ സന്ദീപ് കിഷൻ, ഇവർ രണ്ടുപേരും പ്രധാന വേഷത്തിലെത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ധനുഷിന്റെ ആരായിരിക്കും എന്നറിയോ? അല്ല, ധനുഷ് അതിന് പ്രത്യേകതല്ലോ. ഇത് ഇവർ രണ്ടുപേരും ധനുഷിന്റെ ബ്രദേഴ്സായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഒരു മാരകമായൊരു കോംബോ വരട്ടെ. എന്തായാലും സിനിമ ഷൂട്ട് തുടങ്ങുന്നത് ക്യാപ്റ്റൻ മില്ലർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. യെസ്. ഓക്കെ, അടുത്തത് എന്റെ ആദ്യത്തെ കിഴിയിൽ നീ ഒന്ന് പേടിച്ചു, അതാണ് ഞാന് പേടിക്കാൻ. ദ ഗ്രേറ്റ് എസ്കേപ്പ്, നമ്മുടെ ബാബു കരണി നായകനായിട്ട് വരുന്ന സിനിമയാണ്. സന്ദീപ് ജയലാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് May 26. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. എന്തായാലും നമുക്ക് നോക്കാം. കേരളത്തിൽ ബാബു ആന്റണി അല്ല, കേരളത്തിൽ May 26. അടുത്ത കിഴി നിസാം ബഷീർ ദിലീപ് കോമ്പിനേഷൻ. ഓ, അതങ്ങ് ഓർപ്പിച്ചിട്ടുണ്ട്, അനൗൺസ് ചെയ്തു. എന്തായാലും ദിലീപിനെ നായകനാക്കി നമ്മുടെ നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന സിനിമ, അതായത് റോഷാക്കിന് ശേഷം നിസാം ബഷീറിന്റെ അടുത്ത സിനിമ. യെസ്, പ്രധാനപ്പെട്ടതാണേ തീർച്ചയായിട്ടും. അപ്പൊ അതില് ദിലീപാണ് നായകനാകുന്നത്. പിന്നെ പ്രധാന വേഷത്തിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമ്പുഴ ഉണ്ട്. ഓക്കെ, ആൻഡോ ജോസഫ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ആരാണ്? പിന്നെ ഗ്രാൻഡ് പ്രൊഡക്ഷൻ വണ്ടർ ഹാർട്ട് സിനിമാസ്. ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. സിനിമയുടെ സ്ക്രിപ്റ്റ് സമീർ അബ്ദുൾ ആണ്. അതെ, റോഷാക്കിന് ശേഷം റോഷാക്കിന്റെ മാത്രല്ല, പിന്നെ ഇബിലീസ്, ഞാൻ വെച്ചു കെട്ടുവാണെന്റെ മാതാക, അതല്ലല്ലോ ഇബിലീസിന്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, സമീർ അബ്ദുൾ വരട്ടെ. പിന്നെ റോഷാക്ക് ഒരു പൊടി സ്ക്രിപ്റ്റ് ആയിരുന്നു തീർച്ചയായിട്ടും. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോയാൽ മതി, അവിടെ കൂടി അതങ്ങനെ എടുക്കാനും കൂടി വേണം. അതെ, കഴിവ് രണ്ട് രീതിയിലും, അതായത് നല്ല സ്ക്രിപ്റ്റ്, നല്ല സംവിധാനം, അതെ എല്ലാം കൊണ്ടും വേറെയുള്ളവരാ. അടുത്തത് ഓക്കെ, ജപ്പാൻ. യെസ്, നമ്മുടെ കാർത്തി നായകനാകുന്ന സിനിമയാണ്. സിനിമേന്റെ ഒരു ഗ്ലിംപ്സ് വീഡിയോ, അതായത് May 25 നമ്മുടെ കാർത്തിന്റെ ബർത്ത്ഡേന്റെ ദിവസം വരുമെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ഡിയർ കാർത്തി. പറഞ്ഞില്ലേ ഭയങ്കര പ്രശ്നമുണ്ടോ? ഓക്കെ, അടുത്ത കിഴി ബ്ലാഡി ഡാഡി. ഓ, നമ്മുടെ ഷാഹിദ് കപൂർ നായകനാവുന്ന ഹിന്ദി മൂവി. യെസ്, ചിത്രം റിലീസിന് ഒരുങ്ങുന്നുണ്ട്. എന്നാ? June 9. അതെ, ജിയോ സിനിമയില്. എന്തായാലും നോക്കാം. ഇംഗ്ലീഷ് സിനിമയാണെന്നാണ് കേട്ടത്. അടുത്തത് ദളപതി 68. വിജയ്, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞെത്തി വിജയ്, ഒരൊറ്റ കിഴി മതി എന്റെ പരാജയം അങ്ങ് കുറിച്ചിട്ടോന്ന്. പരാജയം ഉറപ്പിക്കാൻ പറ്റില്ലടാ, ഇനി രണ്ടുമൂന്നും കിഴിയില്ല, ഞാൻ ഇങ്ങനെ കൊറേ അനുഭവിച്ചായതുകൊണ്ട് അവസാനം വരെ അല്ലെ മത്സരം നീണ്ടു നിൽക്കും. ലാസ്റ്റ് മിനിറ്റ് വരെ അതങ്ങനെ തന്നെയാണ്. എന്താണെങ്കിലും വിജയ് ഈ ദളപതി 68 കോപ്പ് ആയിട്ടായിരിക്കും എന്ന് കേൾക്കുന്നുണ്ട്. അതായത് ഒരിക്കലും വിശ്വസിക്കണ്ട, ഇതിനെ കുറിച്ച് പറഞ്ഞു കേട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം എടുത്തതാണ്. നമുക്ക് നോക്കാം. എങ്ങനെയാണ്, എന്താണെന്നൊക്കെ അറിയാം. വെങ്കട് പ്രഭു മിന്നിച്ചേക്കണേ, ഇല്ലെങ്കിൽ നാട്ടുകാരും മിന്നിക്കലും മിന്നിക്കും, അത്ര ഉള്ളു, നമുക്കൊന്ന് മിന്നു. അതാ ഓക്കെ, തങ്കലവാൻ. ഓ,
ശരിയാണ്, നീ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. തങ്കലാന്റെ 120 ദിവസത്തെ 105 ദിവസത്തെ 105 ദിവസത്തെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് വെറും 20 ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇപ്പൊ കംപ്ലീറ്റ് ആവേണ്ടതായിരുന്നു, വിക്രം ആക്സിഡന്റ് ആയില്ല, ഇഞ്ചേർഡ് ആയി, അതുകൊണ്ടാണ് അല്ലേ. അതെ, 20 ദിവസം പെൻഡിംഗ് വന്നിട്ടുള്ളത്. അതെ അതെ, അതെന്താണത്, ഇനി എന്താണെന്നുള്ളത് ഇവര് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്. അതെ, പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. അടുത്തത് പുഷ്പ 2 പവർ ഉണ്ട്. പുഷ്പ 2 രൺബീർ കപൂർ ഒരു പോലീസ് വേഷത്തിൽ എത്തുന്നുണ്ട്. സോറി, രൺവീർ സിംഗ് ഒരു പോലീസ് വേഷത്തിൽ എത്തുന്നുണ്ടെന്ന്. രൺബീർ കപൂറും രൺബീർ സിംഗ് അങ്ങോട്ടും മാറും, നന്നായിട്ട് മാറും, കാണുമ്പോ തന്നെ മാറുന്നുണ്ട്. അല്ല അതല്ല, അത് നമ്മളെ രൺബീർ സിംഗ് എന്ന് പറയായിരിക്കും. രൺബീർ സിംഗ് ഒരു പ്രധാന വേഷത്തില്, അത് പോലീസ് വേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ് കേട്ടത് കേട്ടോ. അതെ, ചെറിയ റോളിലാണ്. അതെ, ഒരു പ്രധാനപ്പെട്ട ഒരു സീനിൽ, അതായത് നോർത്ത് ഇന്ത്യയില് ഓഡിയൻസിനെ, അതായത് പുഷ്പരാജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു പോലീസ് കഥാപാത്രം, അങ്ങനെ ആയിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. അത് കൺഫേം എന്നല്ല, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ്. ഇതും റൂമറുകൾ മാത്രമാണ്. അതെ, ഇതൊക്കെ കൺഫേം ആയാൽ പൊളിയായിരിക്കും. അത് പൊളിയായിരിക്കും. എന്തായാലും ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നൊരു കാര്യമുണ്ട്, എന്തായാലും വലിയ സ്കെയിലാണല്ലോ സിനിമ ചെയ്യുന്നത്. അപ്പോൾ മറ്റേ രൺവീർ സിംഗ് ഇതിൽ വരുന്നുണ്ടെങ്കിൽ ആള് ഇതില് മെയിൻ വില്ലനാകുന്നു, അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ വെറും ചെറുത്. അടുത്തത് മെയിൻ വില്ലൻ നമ്മുടെ ചക്കൻ തന്നെ, ഫാദർ വാസല്. അത് മാറും, ഓക്കെ, താങ്ങുന്നുള്ളത് മാത്രം കണ്ടാ മതി അല്ലേ, പുഷ്പരാജിന്റെ മുമ്പില്. ഓക്കെ, ബസൂക്ക മമ്മൂക്ക റഫൂക്ക. അതെ, എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്ന്, മറ്റേ മാമുക്കോന്റെ ക്യാരക്ടർ എന്തായിരുന്നു, അതെ എനിക്ക് മനസ്സിലായി, നാടോടിക്കാറ്റല്ലേ, അപ്പൊ അതാ ഓർമ്മ വന്നു, അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ എന്തായാലും കാട്ടിലേക്ക് വരാം. ഓ, ബസൂക്കയില് ഒരു പ്രധാനപ്പെട്ട വേഷത്തില് നമ്മുടെ ബാബു ആന്റണി ഉണ്ടാകും എന്നുള്ള സൂചന. ആള് ജോയിൻ ചെയ്തു, ജോയിൻ ചെയ്തു. പിന്നെ ആളുടെ ക്യാരക്ടറിന്റെ പേരൊക്കെ നമുക്കറിയാം, നമ്മള് പറയുന്നില്ല ആള് എന്താണെന്നുള്ളത് നമ്മള് പറയുന്നില്ല. എന്തായാലും പ്രധാനപ്പെട്ട വേഷത്തിലാണ്. പിന്നെ മമ്മൂക്ക കമ്പനി, നമ്മുടെ ഗ്രേറ്റ് എസ്കേപ്പ് അല്ലേ, ഗ്രേറ്റ് എസ്കേപ്പ്, അതായത് ബാബു ആന്റണി നായകനാകുന്ന സിനിമ റിലീസിനെത്തുന്നു എന്നുള്ളത്, അത് അവര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അവര് പങ്കു ഇതിന്റെ അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കാരണം ഇതാണ്, ഇതാണ്ടിരിക്കാനും പറ്റൂലോ, അതുകൊണ്ടാ. ഓക്കെ, എന്താണെങ്കിലും നമ്മുടെ കിഴി എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോവാണ്, നമ്മളിവിടെ തീർക്കുമ്പോ അവിടെ തുടങ്ങി. അതെ, അപ്പൊ നമ്മള് പോവാണ്, മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ വരാം. ഞങ്ങളുടെ സൗണ്ട് ശല്യമായിരുന്നു, അലക്കുന്നിടത്ത്.